കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും ഇ ഡി എത്തി. നിക്ഷേപകരുടെ പരാതിയെ തുടർന്നാണ് ഇ ഡി വീണ്ടും ബാങ്കിലെത്തിയത്. പണം നിക്ഷേപിച്ച് വഞ്ചിതരായ 60 പേരാണ് ഇ ഡിക്ക് വീണ്ടും പരാതി നൽകിയത്. ജിബിൻ ജെ ബിയുണ്ട്. ജിബിൻ, ഈ സംഭവത്തിൽ നേരത്തെ ഒരു ഡെവലപ്മെന്റ് കഴിഞ്ഞതാണ് ഈ കേസിൽ. ഇപ്പോൾ പുതിയ പരാതി വരുന്നത് എങ്ങനെയാണ്? ആരൊക്കെയാണ് പരാതിക്കാർ? ഇ ഡി സംഘം എന്തെങ്കിലും പരിശോധന ഇപ്പോൾ നടത്തുകയാണോ? പ്രജീഷ്, വീണ്ടും ഈ കണ്ടല ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും 60 പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണവുമായി എത്തിയത്. ഇന്ന് രാവിലെയാണ് ഇ ഡി ബാങ്കിലും അതുപോലെ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന വാസുരാംഗന്റെ വീട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. കഴിഞ്ഞ കുറച്ചു കാലത്ത്, ഏകദേശം കഴിഞ്ഞ മാസം തന്നെ രണ്ടു പേരാണ് ഈ കണ്ടല ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ കിട്ടാതെ ചികിത്സ വൈകി മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇ ഡി വീണ്ടും എത്തിയിരിക്കുന്നത്. 60 പരാതികളാണ് പുതുതായി കിട്ടിയിരിക്കുന്നത് ഈ കണ്ടല ബാങ്കിന്. ഇതിനിടെ ഇപ്പോൾ കണ്ടല ബാങ്ക് ബാസുരന്റെ വീട്ടിൽ, ഈ ജയിലിൽ കഴിയുന്ന മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാസുരംഗന്റെ വീട്ടിലും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. ബാസുരംഗന്റെ വീട്ടിലുണ്ടായിരുന്ന ബെൻസ് കാറിന്റെ മൂല്യം വിലയിരുത്തുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീട്ടിലും പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇ ഡി വീണ്ടും ഈ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പലർക്കും ഈ കോടിക്കണക്കിന് രൂപയാണ് ഈ സഹകരണ ബാങ്ക് തട്ടുമായി ബന്ധപ്പെട്ട് പലർക്കും കിട്ടാനുള്ളത്. ഇതിൽ ചെറിയ നിക്ഷേപം മുതൽ 1000 രൂപ 5000 രൂപ ഉള്ള നിക്ഷേപം മുതൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും നിക്ഷേപം വരെ ഇനിയും തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. പലരും ആവശ്യങ്ങളുമായി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഇപ്പോഴും 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ മാത്രമാണ് ഇവർക്ക് തിരികെ കിട്ടുന്നത്. കഴിഞ്ഞ മാസം മരിക്കാനിടയായ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നവർ അവർക്ക് 600000 രൂപയാണ് ബാങ്കിൽ നിക്ഷേപമുള്ളത്. ഇത് തിരികെ ആശുപത്രി ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി 1000 രൂപ മാത്രമാണ് ബാങ്കിൽ നിന്ന് തിരികെ ലഭിച്ചത്. കല്യാണ ആവശ്യത്തിനായി ചെന്നവർക്ക് 5000 രൂപ. അങ്ങനെ വളരെ നിസ്സാരമായ പണം മാത്രമാണ് ഇപ്പോഴും ഈ ബാങ്കിലെ നിക്ഷേപകർക്ക്.